നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് റിലയൻസ് ജിയോയിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഏകദേശം 4303 ഒഴിവുകളാണ് നിലവിൽ റിലയൻസ് ജിയോയിൽ ഓൾ ഇന്ത്യ ബേസിസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലും നിരവധി ഒഴിവുകളുണ്ട്. മിനിമം പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് മുതൽ ഡിപ്ലോമ അതുപോലെ തന്നെ ഡിഗ്രി PG MBA യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിൽ റിലയൻസ് ജിയോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഈ ഒരു ജോബ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് ജിയോയുടെ ഒഫീഷ്യൽ കരിയർ വെബ്സൈറ്റായിട്ട് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കരിയർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതായത് ലോഗിൻ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ സൈനപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതിൽ ന്യൂ യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലോഗിൻ സെക്ഷൻ തടുത്തായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ ഒരു ന്യൂ യൂസർ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഈ ഒരു പേജിൽ നിന്നുമാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നിങ്ങൾ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്, നിങ്ങൾക്കൊരു പാസ്വേഡ് നിങ്ങൾക്കിവിടെ നൽകാൻ സാധിക്കും. ആ ഒരു പാസ്വേഡ് ഒരിക്കൽ കൂടി നൽകി കൺഫേം നൽകുക. പിന്നീട് നിങ്ങളുടെ പേര് നിങ്ങൾ നൽകുക. പിന്നീട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ലാസ്റ്റ് നെയിമും കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നൽകുക. എന്നതിനുശേഷം ഏറ്റവും അവസാനം ഒരു ക്യാപ്ചർ കോഡ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ലഭിക്കും. ആ ഒരു ക്യാപ്ചർ കോഡ് കൂടി നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം നിങ്ങൾക്ക് കൺഫേം എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിയോയുടെ കരിയർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുക. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുക. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്കിവിടെ ജോബ് സെർച്ച് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ ജോബ്സ് വൈസ് ആയിട്ടും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ലൊക്കേഷൻ വൈസ് ആയിട്ടുള്ള ഒഴിവുകൾ നമുക്കിവിടെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ജോബ്സ് എന്ന സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഓരോ കാറ്റഗറി വൈസ് ഉള്ള ഒഴിവുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒഴിവുകളാണ്. നിരവധി ഒഴിവുകൾ വിവിധ സെക്ഷനുകളിലായിട്ട് നമുക്ക് നിരവധി ഒഴിവുകൾ കാണുവാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് കേരള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്കിവിടെ കാണാം ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് മൂന്നാമതായിട്ട് കാണാം. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കേരള എന്നിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒഴിവുകൾ ഇത്തരത്തിൽ കാറ്റഗറി വൈസ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 64 ഒഴിവുകളാണ് ഉള്ളത്. എന്നതിൽ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കാറ്റഗറിയിലാണ് 31 ഒഴിവുകളുള്ളത്. ബിസിനസ് ഓപ്പറേഷൻ സെക്ഷനിൽ 15 ഒഴിവുകളും എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെക്ഷനിൽ 10 ഒഴിവുകളും കസ്റ്റമർ സർവീസ് സെക്ഷനിൽ 6 ഒഴിവുകളും പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കോൺട്രാക്ട് സെക്ഷനിൽ 2 ഒഴിവുകളുമാണ് ഉള്ളത്. അത്തരത്തിലാണ് ഈ പറയുന്ന 64 ഒഴിവുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ കാറ്റഗറിയിലുള്ള ഒഴിവുകൾ നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യത്തെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലുള്ള 31 ഒഴിവുകൾ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഓരോ പോസ്റ്റുകളും ഓപ്പൺ ചെയ്ത് പരിശോധിച്ചതിന് ശേഷം യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 4 പേജുകളിലായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പേജിലേക്ക് പോകാൻ ഇവിടെ നെക്സ്റ്റ് ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻസ് തന്നെയാണ്. നമുക്കിവിടെ കാണാം ഇന്ന് August 11 വന്ന നോട്ടിഫിക്കേഷനാണ് ആദ്യം കാണുന്ന ജിയോ പോയിന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ്. ജിയോ പോയിന്റ് മാനേജർ പോസ്റ്റിലേക്ക് എന്തായാലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇനി നമുക്ക് തൊട്ട് താഴെ തന്നെ ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റുകൾ, നിരവധി പോസ്റ്റുകൾ അത്തരത്തിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടില്ല. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം August 10 പോസ്റ്റ് ചെയ്തൊരു നോട്ടിഫിക്കേഷനാണിത്. നെടുമ്പുറം, ജിയോ പോയിന്റ് നെടുമ്പുറമാണ് ഇവിടെ ലൊക്കേഷൻ നൽകിയിരിക്കുന്നത്. +2 അല്ലെങ്കിൽ ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ 1 മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. വേണ്ട സ്കിൽസും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നെടുമ്പുറം കേരള എന്നാണ് ലൊക്കേഷൻ നൽകിയിരിക്കുന്നത്. മാപ്പ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ബാക്ക് ടു സെർച്ച് റിസൾട്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ഒഴിവുകൾ നമുക്ക് വീണ്ടും പരിശോധിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഓരോ പോസ്റ്റുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. നിരവധി ഒഴിവുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ ആയതുകൊണ്ടാണ് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ജിയോ പോയിന്റ് മാനേജർ അതുപോലെ തന്നെ ജിയോ അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു പേജിൽ നിന്ന്
കാണുവാൻ സാധിക്കുക. ഇനി നാല് പേജുകളുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഇല്ലാത്ത സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. എന്നാൽ ഈ പറയുന്ന ജിയോ പോയിന്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലുള്ള ഒഴിവുകൾ. നിങ്ങൾ ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കുക. എല്ലാം പരിശോധിച്ച് നോക്കുന്നില്ല, അത്തരത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ചില പോസ്റ്റുകൾ മാത്രമേ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇനി അടുത്ത സെക്ഷൻ നമുക്കിവിടെ കാണാം, ബിസിനസ് ഓപ്പറേഷൻ സെക്ഷനാണ്. അതിൽ 15 ഒഴിവുകളാണുള്ളത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഒഴിവുകൾ നമുക്ക് ഇത്തരത്തിൽ പരിശോധിച്ച് നോക്കാവുന്നതാണ്. നമുക്കിവിടെ കാണാം, ഏകദേശം 15 ഒഴിവുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് പേജുകളിലായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഹോം സെയിൽസ് ഓഫീസർ പോസ്റ്റുകളാണ് നിരവധിയായിട്ട് നമുക്കിവിടെ ഈ ഒരു സെക്ഷനിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു പോസ്റ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഓഗസ്റ്റ് 7 വന്നൊരു നോട്ടിഫിക്കേഷനാണ്. ഹോം സെയിൽസ് ഓഫീസർ 1 എന്നാണ് പോസ്റ്റ് നൽകിയിരിക്കുന്ന പേര്. നമുക്കിവിടെ കാണാം, പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ സുഹൃത്തുക്കൾക്കാണ് ഈ പറയുന്ന ഹോം സെയിൽസ് ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇത് കൊച്ചി എടപ്പള്ളിയിലുള്ള ഒഴിവാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എക്സ്പീരിയൻസ് 1 to 5 years ആണ് നൽകിയിരിക്കുന്നത്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഫ്രഷേഴ്സും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ ആദ്യം ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ബിസിനസ് ഓപ്പറേഷൻ സെക്ഷനിലുള്ളത്. എല്ലാ പോസ്റ്റുകളും ഓപ്പൺ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ ഒന്നും പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി ബാക്കിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ മറ്റ് സെക്ഷനുകളിലുള്ള ഒഴിവുകൾ നമുക്ക് ഇത്തരത്തിൽ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ 10 ഒഴിവുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം, ഫീൽഡ് എഞ്ചിനീയർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോർ മെയിൻ്റനൻസ് എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫീൽഡ് എഞ്ചിനീയർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 3 വന്ന നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്കിവിടെ കാണാം, 1 to 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഡിപ്ലോമ കഴിഞ്ഞ സുഹൃത്തുക്കൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഫീൽഡ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. യോഗ്യരായിട്ടുള്ള ആളുകൾ അപേക്ഷിക്കുക. ഇനി അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് സെക്ഷനിൽ 6 ഒഴിവുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. കസ്റ്റമർ സർവീസ് ആയതുകൊണ്ട് തന്നെ BPO ടൈപ്പ് കോൾ സെൻറ്റർ ടൈപ്പ് ജോബുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിൽ നമുക്കിവിടെ കാണാം, അഡ്വൈസർ വോയിസ് പോസ്റ്റുകൾ നമുക്ക് നിരവധി ഇവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ JC ഡിജിറ്റൽ റിപ്പയർ സ്പെഷ്യലിസ്റ്റിനെയും ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ അഡ്വൈസർ വോയിസിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇത്തരത്തിൽ പരിശോധിച്ച് നോക്കുവാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇത് പാലക്കാട് ജില്ലയിലേക്കുള്ള ഒഴിവാണ്, കസ്റ്റമർ സർവീസ് ഒഴിവാണ്. ഓഗസ്റ്റ് 10 വന്ന നോട്ടിഫിക്കേഷനാണ്. നമുക്കിവിടെ കാണാം, +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എക്സ്പീരിയൻസ് മിനിമം 6 മാസത്തെ BPO എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൾ സെൻറ്റർ ടൈപ്പ് ജോബാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾക്കുണ്ടായിരിക്കണം. മലയാളത്തിലുള്ള സ്കിൽസ് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള സുഹൃത്തുക്കൾ, കോൾ സെൻറ്റർ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. +2 അല്ലെങ്കിൽ ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിനിമം 6 മാസത്തെ എക്സ്പീരിയൻസ് BPO-യിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അത്തരത്തിൽ കസ്റ്റമേഴ്സുമായി സംസാരിക്കാനുള്ള സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് അഡ്വൈസർ വോയിസ് പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാൻ സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഡിജിറ്റൽ റിപ്പയർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ 3 പോസ്റ്റുകൾ നമുക്കിവിടെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ പരിശോധിച്ച് നോക്കുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, ഇത് കടവന്തറയിലേക്കുള്ള ഒഴിവായിട്ടാണ് നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്ത സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇത് ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കേണ്ടി വരിക. ഇതൊരു കോൾ സെൻറ്റർ ടൈപ്പ് ജോബ് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ജിയോയുടെ ഹാൻഡ്സെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കേണ്ടി വരിക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കസ്റ്റമർ സർവീസ് ജോബ് തന്നെയാണ്. 0 to 4 ഇയർ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. +2 അതല്ലെങ്കിൽ ITI അതല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിവൈസ് കെയറിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊരു പ്രിഫറൻസ് ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കോൺട്രാക്ട് സെക്ഷനിൽ 2 ഒഴിവുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം, 2 ഒഴിവുകളാണുള്ളത്. JC കൺസ്ട്രക്ഷൻ ലീഡ്, അതുപോലെ തന്നെ JC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ പോസ്റ്റുകളാണ്. അതൊരു ആദ്യത്തേത് JC കൺസ്ട്രക്ഷൻ ലീഡാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം, ഇത് കണ്ണൂർ ജില്ലയിലേക്കുള്ള ഒഴിവാണ്. BE ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്കാണ് അവസരം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 to 5 വർഷം വരെ എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ JC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ പോസ്റ്റാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇത്തരത്തിൽ പരിശോധിച്ച് നോക്കുവാൻ സാധിക്കും. ഇത് നെടുമനാട് എന്ന് പറയുന്ന ലൊക്കേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് 2 to 4 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മേഖലയിൽ BE അല്ലെങ്കിൽ BTech കഴിഞ്ഞവർ അപേക്ഷിക്കുക.
അപ്പോൾ അത്തരത്തിൽ 64 ഒഴിവുകളാണ് നിലവിൽ കേരളത്തിൽ നമുക്കിവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള ആളുകൾ അപേക്ഷിക്കുക. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ബിസിനസ് ഓപ്പറേഷൻ സെക്ഷനുകളിലേക്ക് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് പോസ്റ്റുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ നമുക്കിവിടെ നിന്നും പരിശോധിക്കാൻ സാധിച്ചു. ITI കഴിഞ്ഞവർക്കും ചില പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് കേരളത്തിലുള്ളത്. ഇനി ഇന്ത്യയിലെ മറ്റ് ലൊക്കേഷൻസിലെല്ലാം നിരവധി ഒഴിവുകളുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ല യോഗ്യരായിട്ടുള്ള എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോഴെന്തായാലും ജിയോയുടെ ഈ ഒരു കരിയർ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ കാണുന്ന ന്യൂ യൂസർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അത്തരത്തിൽ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോബ്സ് അല്ലെങ്കിൽ ലൊക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലുള്ള ഒഴിവുകൾ പരിശോധിച്ച് നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.